വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുകയാണ് ബജറ്റ് വരാൻ പോകുന്നു എന്തൊക്കെ പ്രതീക്ഷിക്കണം ബജറ്റിൽ അങ്ങനെ പണമില്ലാ പ്രതിസന്ധി അതിരൂക്ഷമായ സംസ്ഥാനത്ത് സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും പകുതിയിൽ കിറച്ചു നിൽക്കുകയാണ് പദ്ധതി നടത്തിപ്പ് കഴിഞ്ഞ ബജറ്റിൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ പൂർത്തിയാകണമെങ്കിൽ നിലവിൽ കോടി രൂപയെങ്കിലും കണ്ടെത്തേണ്ടി വരും ശമ്പളമടക്കം നിത്യ ചെലവുകൾക്ക് പോലും ഓവർഡ്രാഫ്റ്റിലോടുമ്പോൾ പദ്ധതികൾ പലതും അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാറ്റിവെക്കാൻ ആലോചിക്കുകയാണ് സർക്കാർ വെറുതെ പറയുന്നതല്ല നിത്യ ചെലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ലോടാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി സാമ്പത്തിക വർഷാവസാനം ഓടിക്കുതച്ച് പദ്ധതി വിനിയോഗം ഉറപ്പാക്കുന്ന പതിവ് ഇത്തവണ അത്ര എളുപ്പമല്ലെന്ന് സമ്മതിക്കുന്നു ധനവകുപ്പ് വൃത്തങ്ങൾ മുപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി കോടി രൂപയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയതിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ചെലവാക്കിയത് അൻപത്തിമൂന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം തുക മാത്രമാണ് ഇനം തിരിച്ച് കണക്കെടുത്താൽ പല വകുപ്പുകളുടെ അവസ്ഥയും പരമദയനീയം തദ്ദേശ ഭരണ വകുപ്പിന് അനുവദിച്ച ഏഴായിരത്തി നാനൂറ്റി അറുപത് കോടിയിൽ ചെലവഴിച്ചത് മൂന്നിലൊന്ന് തുക മാത്രം പതിനെട്ടായിരത്തോളം ബില്ലുകൾ ട്രഷറികളിൽ കെട്ടിക്കിടക്കുന്നു ലൈഫ് മിഷന്റെ പുരോഗതി മൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനത്തിൽ ഒതുങ്ങി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് കോടി വകയിരുത്തിയ കുടുംബശ്രീയുടെ പദ്ധതി വിനിയോഗം വെറും ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ പോലീസിന് വകയിരുത്തിയതിൽ വിനിയോഗിച്ചത് ഇരുപത്തിയാറ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം തുക മാത്രം വകയിരുത്തിയതിൽ അധികം തുക ചെലവാക്കാറുള്ള പൊതുമരാമത്ത് വകുപ്പിലും ഇത്തവണ പദ്ധതി നടത്തിപ്പ് മെല്ലെപ്പോക്കിലാണ് റോഡുകൾക്കും പാലങ്ങൾക്കുമായി കഴിഞ്ഞ ബജറ്റിൽ ഇരുപത്തിയൊൻപത് സ്കീമുണ്ട് ആയിരത്തി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ അറുപത്തിമൂന്ന് ശതമാനം മാത്രമാണ് ചെലവ് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ പോലും പണമില്ലാ പ്രതിസന്ധിയിലുടക്കി മുൻപെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ടു പോകുന്നത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ശേഷിക്കെ കെട്ടിക്കിടക്കുന്ന ബില്ലുകൾ പോലും മാറ്റി നൽകാനുള്ള സാഹചര്യത്തിലല്ല ഖജനാവ് പദ്ധതി പ്രവർത്തനങ്ങൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് നീട്ടുകയാണ് സർക്കാരിന് മുന്നിലെ ഒരു പോംവഴി സി പി അജിത ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം